ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഈ ഒരു റീസെൻ്റ് ടൈമിൽ നമ്മുടെ കോവിഡ് വന്ന സമയത്ത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് 2000 crore 2000 crore ഇന്ത്യക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരാരെന്നുള്ളൊരു കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോഴൊക്കെ അതൊരു ബ്രേക്കിംഗ് ന്യൂസായിട്ട് പോയതാണ്. പക്ഷേ അധികം ആരും ശ്രദ്ധിക്കാതെ പോയൊരു ന്യൂസ് കൂടിയായിരുന്നു അത്. നമ്മുടെ രത്തൻ ടാറ്റയായിരുന്നു 2000 crore കൊടുത്തത്. സോ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഈ ഒരു 2000 crore എഴുതി കൊടുക്കുന്ന സമയത്ത്, കോവിഡിന് വേണ്ടിയിട്ട് എഴുതി കൊടുക്കുമ്പോൾ, ഓൾ ഇന്ത്യയിലുള്ള ഇൻ്റർനാഷണൽ മീഡിയാസുകളാവട്ടെ ആൻഡ് അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ആവട്ടെ, രത്തൻ ടാറ്റയുടെ അടുത്ത് ചോദിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, എന്തിനാണ് ഇന്ത്യക്ക് ഇത്രമാത്രം വളരെ വലിയ രീതിയിലൊരു ഹെൽപ്പ് താങ്കൾ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ചോദിച്ചു. അപ്പോൾ അതിന് രത്തൻ ടാറ്റ പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത്, ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്നും ഞാൻ കൂടെ തന്നെ കാണും, എന്ത് ഹെൽപ്പിനും ഇന്ത്യയോടൊപ്പം തന്നെ ഞാൻ കാണുമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട്, ഇതെൻ്റെ ഇന്ത്യയാണ്, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഞാനും എപ്പോഴും കൂടെ കാണും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് വളരെ വലിയ രീതിയിലൊരു ട്രെൻഡിങ് ന്യൂസായിട്ട് പോയത് കൂടിയാണ്. സോ ഇതിപ്പോൾ ഞാനിവിടെ പറയാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിയുടെ ജീവിതം നമ്മൾ ഉറപ്പായിട്ടും ഞെട്ടിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ ഡൗട്ടും ഇല്ല. കാരണം നമ്മൾ തോറ്റു പോകും എന്ന് വിചാരിക്കുന്നിടത്ത്, അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോയടത്ത്, അവിടെ നിന്ന് മറ്റൊരു പാത കണ്ടെത്തി അങ്ങോട്ടേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, പുതിയ പുതിയ അറിവുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, പുതിയ പുതിയ അറിവുകൾ നമ്മൾ പഠിക്കുന്നത്, അത് നമ്മുടെ തോൽവിയിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിപ്പിച്ചു തരുന്ന ഒരു പേഴ്സണാണ് രത്തൻ ടാറ്റ എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു കോടിക്കണക്കിന് രൂപയുടെ സ്വത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള, അവകാശിയായിട്ടുള്ള, ഹെഡായിട്ടുള്ള രത്തൻ ടാറ്റ. രത്തൻ ടാറ്റ ഗ്രൂപ്പിനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. വേൾഡ് ലെവലിൽ ഒരുപാട് കമ്പനീസ് ലോഞ്ച് ചെയ്യുന്നുണ്ട് രത്തൻ ടാറ്റയെന്ന്. സോ രത്തൻ ടാറ്റയുടെ ആ ഒരു ജീവിതമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, ആ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് രത്തൻ ടാറ്റ, ഇന്നത്തെ രത്തൻ ടാറ്റയായിട്ട് മാറിയത്, എത്രമാത്രം അവഗണനകൾ നേരിട്ടിട്ടാണ് എന്നുള്ളൊരു കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ നോക്കാൻ പോകണം. ബട്ട് ഇതെല്ലാം നമ്മൾ നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് നോക്കാം രത്തൻ ടാറ്റയെ പറ്റിയിട്ട് ഓരോന്നായിട്ട്. രത്തൻ ടാറ്റയെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യമേ നമ്മൾ ഈ ഒരു രത്തൻ ടാറ്റയുടെ ബിസിനസ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് സംരംഭങ്ങൾ എങ്ങനെയാണ് ഉടലെടുത്തതെന്നുള്ളൊരു കാര്യം. ഇന്നത്തെ ഒരു വലിയൊരു ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പ് കമ്പനിയായിട്ട്, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന റിച്ചസ്റ്റ് പേഴ്സൺസിൻ്റെ ഗ്രൂപ്പിൽ രത്തൻ ടാറ്റയും എങ്ങനെ വന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു രത്തൻ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിൽ എങ്ങനെ ഉണ്ടായെന്നുള്ളൊരു കാര്യം നമ്മൾ അറിയണമെങ്കിൽ, ഒരു 150 വർഷം പിറകിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് പോകണം. ഈ 150 വർഷം പിറകിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ജംഷഡ് ജി ടാറ്റ എന്ന് പറയുന്നൊരു പേഴ്സൺ. അപ്പോൾ ആ വ്യക്തി തൻ്റെ നാട്ടിൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1868 1868 തൻ്റെ നാട്ടിൽ ഒരു ഓയിൽ കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓയിൽ കമ്പനി ഭയങ്കരമായിട്ടൊരു നഷ്ടത്തിൽ പോകുന്നൊരു കാര്യം ഈ ഒരു ജംഷഡ് ജി ടാറ്റ അറിഞ്ഞു. അപ്പോൾ ആ ഒരു നഷ്ടത്തിൽ പോയി ആ ഒരു ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ജോലി നഷ്ടപ്പെടുന്നൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് ജംഷഡ് ജി ടാറ്റ ആ ഒരു ഓയിൽ കമ്പനി ഓൺ ചെയ്യാനായിട്ട് മേടിച്ചു. ആ ഒരു ഓയിൽ കമ്പനി മേടിച്ചിട്ട് അന്ന് ഇന്ത്യയിലുള്ള ഈ ഒരു ഇന്ത്യൻ കോട്ടൺ തുണികളൊക്കെ ഉണ്ടല്ലോ, കോട്ടണ് ഭയങ്കരമായിട്ട് ഒരു സെയിൽ മറ്റ് നാടുകളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു സമയം, മറ്റു നാടുകളിൽ നല്ലൊരു ബിസിനസ്, ഇന്ത്യൻ കോട്ടന് വാല്യൂ ഉള്ളൊരു ടൈമിൽ ഈ ഒരു ഓയിൽ മില്ലിന് ജംഷഡ്ജി ടാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോട്ടൺ മില്ലാക്കി മാറ്റി. കോട്ടൺ മില്ലാക്കി മാറ്റിയപ്പോൾ അവിടെയുള്ള ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടി. സോ അതിനുശേഷം ആ ഒരു കോട്ടൺ മില്ല് വളരെ വലിയ രീതിയിൽ സക്സസ് ആയിട്ട് പോയത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ. സോ ഈ ഒരു സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ് ഇന്ന് കാണുന്ന രത്തൻ ടാറ്റയുടെ കയ്യിലിരിക്കുന്ന ഇത്രമാത്രം വളരെ വലിയ രീതിയിലൊരു ബിസിനസ് സംരംഭമായിട്ട് മാറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മൾ ആദ്യം എവിടെയെങ്കിലും ഒരു ചെറിയൊരു ചെടി നട്ടുകഴിഞ്ഞാൽ ആ ഒരു ചെടി വളർന്ന് വലുതായി വളരെ വലിയ രീതിയിൽ പന്തലിച്ചതിന് ശേഷം നമുക്ക് മേ ബി ആ ഒരു ചെടി ഒരു തണലാവുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന പല കുഞ്ഞു പ്രവൃത്തികളും നമ്മുടെ ലൈഫിൽ മേ ബി വളരെ വലിയ രീതിയിലൊരു കാര്യമായിട്ട് മാറാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഇനി രത്തൻ ടാറ്റയുടെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ 1937 ഒരു December 28 നേവൽ ടാറ്റയുടെ മകനായിട്ടാണ് നമ്മുടെ രത്തൻ ടാറ്റ ജനിക്കുന്നത്. ഇത് നേവൽ ടാറ്റ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേവൽ ടാറ്റ നമ്മുടെ ടാറ്റ ഗ്രൂപ്പിൽ അന്ന് ഒരു 10 വയസ്സുള്ള സമയത്ത് നേവൽ ടാറ്റ ദത്തെടുത്തിട്ടുണ്ടായിരുന്നു. സോ ദത്തെടുത്ത് അതിനുശേഷം നേവൽ ടാറ്റ അവരുടെ കൂടെ തന്നെ പറഞ്ഞു. സോ ഇത് നേവൽ ടാറ്റ ഒരു കല്യാണം കഴിച്ചു. നേവൽ ടാറ്റ ഒരു കല്യാണം കഴിച്ചതിന് ശേഷം ആ ഒരു പെൺകുട്ടിയിലാണ് നമ്മുടെ രത്തൻ ടാറ്റ ജനിക്കുന്നത്. രത്തൻ ടാറ്റ ജനിച്ച് ഒരു രത്തൻ ടാറ്റയ്ക്ക് ഒരു 10 വയസ്സുള്ള സമയത്ത് രത്തൻ ടാറ്റയുടെ അച്ഛൻ, ഈ ഒരു നേവൽ ടാറ്റ തൻ്റെ ആ ഒരു അമ്മയെ, രത്തൻ ടാറ്റയുടെ അമ്മയെ ഡൈവേഴ്സ് ചെയ്തിട്ട്, ഫാമിലിയിൽ എന്തോ പ്രശ്നങ്ങൾ വന്ന് ഡൈവേഴ്സ് ചെയ്തതിന് ശേഷം വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അതിലൊരു 2 കുട്ടികളും അയാൾക്ക് ജനിച്ചു. അപ്പോൾ ഈ ഒരു സമയത്ത് രത്തൻ ടാറ്റയെ നോക്കിയതും വളർത്തിയതും ഒക്കെ തന്നെ രത്തൻ ടാറ്റയുടെ അമ്മൂമ്മയാണ്. ഇതിനുശേഷം രത്തൻ ടാറ്റ അവിടെ തന്നെ വളർന്നതിന് ശേഷം ആർക്കിടെക്ട് പഠിക്കാനായിട്ട് പുറത്ത് പോയി, ആർക്കിടെക്ട് പഠിച്ചു. പിന്നെ അതിനുശേഷം ബിസിനസ് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ബിസിനസ് പഠിക്കാനായിട്ട് US പോയി. അപ്പോൾ US പോയി ബിസിനസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പാർട്ട് ടൈം ആയിട്ട് ജോലിയും കൂടെ നോക്കുന്നുണ്ടായിരുന്നു അവിടെ. അവിടെ വെച്ചിട്ടാണ് രത്തൻ ടാറ്റ ഒരു പെൺകുട്ടിയെ കണ്ടതും വളരെ വലിയ രീതിയിൽ ക്രഷായതും ഒരുപാട് ആ ഒരു പെൺകുട്ടിയുമായിട്ട് അടുത്തതും ആ ഒരു പെൺകുട്ടിയും രത്തൻ ടാറ്റയും തമ്മിൽ ഒരു പ്രണയമൊക്കെ ആയി. ഇതിനുശേഷം
ആ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, ആ ഒരു പെൺകുട്ടിയാണ് എല്ലാം എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, അതായത് ഈ ഒരു പ്രണയത്തിൻ്റെ കെണ്ടിൽ നമ്മൾ എല്ലാം അവളാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന നിമിഷം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് രത്തൻ ടാറ്റ ഇതെല്ലാം ആലോചിച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് 1960s നമ്മുടെ ഇന്ത്യ ചൈന ഒരു വാറ് ഭയങ്കരമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം, വേൾഡ് ലെവലിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇന്ത്യ ചൈന ഭീകരമായിട്ടുള്ളൊരു വാറ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ഈ ഒരു സമയത്ത് രത്തൻ ടാറ്റയുടെ അമ്മൂമ്മയ്ക്ക് വയ്യാതായി, രത്തൻ ടാറ്റയുടെ അമ്മൂമ്മയ്ക്ക് വയ്യാതായപ്പോൾ ഫൈനലി പറഞ്ഞൊരു കാര്യം കുറച്ച് സീരിയസ് ആണ്, അപ്പോൾ രത്തൻ ടാറ്റയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ US നിന്ന് രത്തൻ ടാറ്റയുടെ അടുത്ത് ഈ ഒരു കാര്യം അറിയിച്ചു. രത്തൻ ടാറ്റ അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ഇന്ത്യയിലേക്ക് വരാമെന്നുള്ള കാര്യങ്ങൾ വെച്ചപ്പോൾ ഈ ഒരു ഫാമിലിയിലേക്ക് ഒരു ന്യൂസ് കണ്ട് നിൽക്കുകയാണ്, ഇന്ത്യയിലും ചൈനയിലും ഈ ഒരു വാറ് നടക്കുന്ന കാര്യം. ആ ഒരു പെൺകുട്ടിയുടെ ഫാമിലി പറഞ്ഞത് ഇല്ല നീ പോയിട്ട് വരൂ, അവളിവിടെ തന്നെ കാണും, പോയിട്ട് വരുമ്പോൾ നിനക്ക് കല്യാണം കഴിച്ചു തരാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് അത് വിശ്വസിച്ചിട്ട് രത്തൻ ടാറ്റ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാണ് തൻ്റെ അമ്മൂമ്മയെ കാണാനായിട്ട്. അമ്മൂമ്മ പറഞ്ഞ ഒരു ആഗ്രഹം സഫലമാക്കാനായിട്ട് തന്നെ കാണണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രത്തൻ ടാറ്റയ്ക്കും അമ്മൂമ്മയെ അത്രമാത്രം ഇഷ്ടമായിരുന്നു, സോ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. ആൻഡ് ഇതിനുശേഷം രത്തൻ ടാറ്റയുടെ അടുത്ത് ഈ ഒരു അമ്മൂമ്മ കണ്ട സമയത്ത് അമ്മൂമ്മ പറഞ്ഞൊരു അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു രത്തൻ ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരുപാട് കമ്പനീസുകളുണ്ട്, സോ അതുപോലെ തന്നെ അതിനെ വിശ്വസിച്ച് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. സോ അപ്പോൾ അവരെയൊക്കെ അനാഥരാക്കി കളയാത്ത രീതിയിൽ ആ ഒരു കമ്പനിയൊക്കെ നോക്കി നടത്തുന്ന കാര്യം, അതിൻ്റെ ഹെഡായിട്ട് നീ വരണം എന്നുള്ളൊരു കാര്യം രത്തൻ ടാറ്റയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ രത്തൻ ടാറ്റ ഒട്ടും ചിന്തിക്കാത്ത രീതിയിലൊക്കെ ഞാനതൊക്കെ ഏറ്റെടുത്തോളാം, നീ ഇനി പുറത്ത് പോയിട്ട് എന്തിനാണ് വേറെ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നത്, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളൂ എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ ഏറ്റെടുത്തു. രത്തൻ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഹെഡായിട്ട് രത്തൻ ടാറ്റ അങ്ങനെ മാറി. സോ ഇതിനുശേഷം തൻ്റെ ആ ഒരു കാമുകിയെ കാണാനായിട്ട് രത്തൻ ടാറ്റ US പോയി. US പോയ സമയത്ത് ആ ഒരു പെൺകുട്ടി വേറൊരാളെ കല്യാണം കഴിച്ചു, അയാളുടെ കൂടെ ജീവിതവും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം രത്തൻ ടാറ്റ തിരിച്ചു വന്നു, ആ ഒരു പെൺകുട്ടിയെ കിട്ടാത്ത സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, അതിനുശേഷം കുറച്ച് നാളൊക്കെ സങ്കടപ്പെട്ട് നിന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനുശേഷം സ്റ്റിൽ ഇപ്പോഴും രത്തൻ ടാറ്റ വേറെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. 83 കറൻറ്റ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് സ്റ്റിൽ ഇപ്പോഴും സിംഗിളാണ്. സോ അതിനുശേഷം രത്തൻ ടാറ്റ അന്ന് US നിന്നും തിരിച്ചു വന്നതിന് ശേഷം ബിസിനസ്സൊക്കെ കുറച്ച് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ടാറ്റ മോട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്, പുതിയൊരു ബിസിനസ് പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് അത് ടാറ്റ അല്ലെങ്കിൽ നമ്മുടെ രത്തൻ ടാറ്റയുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബിസിനസ് സ്റ്റാർട്ടിംഗ് ആയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കാരണം അത് ഭയങ്കരമായിട്ടൊരു നഷ്ടത്തിൽ പോയി, ടാറ്റ മോട്ടേഴ്സ് വളരെ വലിയ രീതിയിലൊരു ഫെയിലായിട്ട് പോയി. അപ്പോൾ ഭയങ്കരമായിട്ടൊരു ലോസ് വരുന്ന സമയത്ത് രത്തൻ ടാറ്റ ആലോചിച്ചു ഇതിപ്പോൾ എന്താ ചെയ്യുക, ഒരു ലോസ് ഇല്ലാത്ത രീതിയിലൊന്ന് ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് എന്ന് ചിന്തിക്കുന്ന സമയത്താണ് രത്തൻ ടാറ്റയുടെ ഉള്ളിലേക്ക് ഒരു ഓർമ്മ വന്നത്. ഫോർഡ് അന്ന് വളരെ വലിയ രീതിയിൽ ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്, വേൾഡ് ലെവലിൽ ഫോർഡ് ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഫോർഡിൻ്റെ അടുത്ത് പോയിട്ട് രത്തൻ ടാറ്റ ചോദിച്ചു ഇതിനൊക്കെ നമ്മുടെ ടാറ്റ മോട്ടേഴ്സ് കൊടുക്കാനുണ്ട്, ഭയങ്കര നഷ്ടത്തിലാണ്, സോ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ചപ്പോൾ ഒരുപാട് കളിയാക്കി, ഇത് ആര് വാങ്ങിക്കാനാണ് ഈ ഒരു സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് രത്തൻ ടാറ്റയെ കളിയാക്കിയിട്ട് ശരി നമ്മൾ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഒരു തുച്ഛമായ അന്നത്തെ ഏറ്റവും കുറഞ്ഞൊരു വിലയിൽ അത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനായിട്ടെല്ലാം നിൽക്കുന്ന സമയത്ത് അപ്പോഴും കളിയാക്കിയപ്പോൾ രത്തൻ ടാറ്റ പറഞ്ഞു ഇല്ല ഞാനത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് നല്ലൊരു എമൗണ്ട് ആണ്, സോ നിങ്ങൾ പോയിട്ട് വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരേണ്ടതാണ്, സോ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പോലും കിട്ടില്ല, സോ കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് പൊക്കോളൂ എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ രത്തൻ ടാറ്റയില്ല ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനത് മാറ്റി എൻ്റെ ചിന്ത മാറ്റി തീരുമാനം മാറ്റി എന്ന് പറഞ്ഞിട്ട് രത്തൻ ടാറ്റ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാണ്. ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ടാറ്റ ഏസ് തുടങ്ങി, ആൻഡ് അതുപോലെ തന്നെ അങ്ങനെ ഒരു പുതിയ പുതിയ പ്രോജക്റ്റിൽ തുടങ്ങി. ആ ഒരു രണ്ട് പ്രോജക്റ്റിൽ പുതുതായിട്ട് സ്റ്റിൽ അപ്പോഴും തുടങ്ങിയത് രണ്ടെണ്ണം ഭയങ്കരമായിട്ടൊരു ഹിറ്റായിട്ട് പോയി. സോ അത്രമാത്രം വളരെ വലിയ രീതിയിൽ ഹിറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രത്തൻ ടാറ്റ തൻ്റെ കാറിൽ ഇങ്ങനെ മുംബൈയിൽ സിറ്റിയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ടുള്ളൊരു മഴയൊക്കെ വരുന്നൊരു സമയത്ത്, നമ്മളിത് ചില സിനിമയിലൊക്കെ ലൈറ്റായിട്ട് ഈ ഒരു സീനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫാമിലി, ഒരു വൈഫ്, ഹസ്ബൻഡ്, രണ്ട് കുട്ടികൾ ഒരു ബൈക്കിൽ മഴയത്ത് പോവാണ്. അപ്പോൾ ആ പെൺകുട്ടി തൻ്റെ ആ ഒരു സാരി എടുത്തിട്ട് മൂന്ന് ഹസ്ബൻഡിനെയും രണ്ട് മക്കളെയും മറക്കുകയാണ്, തലയിൽ വെള്ളം വീഴാത്ത രീതി. പക്ഷേ സാരിയും കടന്ന് നോർമലി നമുക്കറിയാലോ അത്രമാത്രം ഹെവി ആയിട്ടുള്ള ഒരു മഴ വരുമ്പോൾ അത് നനയുന്നു. ആ ഫ്രണ്ടിൽ ഒരു കുട്ടി ഇരിപ്പുണ്ട്, അവരുടെ നടുക്കൊരു കുട്ടി ഇരിപ്പുണ്ട്. സോ ഒരു നാല് പേരും നനഞ്ഞ് പോകുന്നത് കണ്ടപ്പോൾ രത്തൻ ടാറ്റയുടെ ഉള്ളിലേക്കൊരു തോന്നലൊന്നു, ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സോ എന്തുകൊണ്ട് സാധാരണക്കാർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ, സാധാരണക്കാർക്കും ഒരു കാർ ഓടിച്ച് പോകുന്ന രീതിയിൽ, മഴ നനയാതെ ഒരു നോർമലായിട്ടുള്ളൊരു കാറിൽ എല്ലാവർക്കും സേഫ്റ്റി ആയിട്ടിരുന്ന് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട് കംഫർട്ടായിട്ടിരുന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു കാർ ബിൽഡ് ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്ത രത്തൻ ടാറ്റയുടെ ഉള്ളിലേക്ക് വന്നത്. സോ ആ ഒരു ചിന്ത വരുന്ന സമയത്ത് ടാറ്റ ഏസൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ ഹിറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ശേഷം രത്തൻ ടാറ്റ അനൗൺസ് ചെയ്തു ഞാനിങ്ങനെ സാധാരണക്കാർക്ക് പോലും പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു കാറ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഒരു 100,000 റേഞ്ചിനുള്ളിൽ നിൽക്കുന്ന ഒരു കാറാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ അന്ന് ഹിറ്റായിട്ട് നിന്ന മാരുതിയും സുസുക്കിയൊക്കെ എന്തിൻ്റെ പുറപ്പാടാണ് ടാറ്റ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഭയങ്കരമായിട്ട് ടാറ്റ ഫാമിലിയെ പോലും ഭയങ്കരമായിട്ട് മെമ്മേ അന്നൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു സമയം, രത്തൻ ടാറ്റയും ഗ്രൂപ്പിനെയൊക്കെ അത്രമാത്രം കളിയാക്കി പോയിക്കൊണ്ടിരുന്നു. അത്രയും കളിയാക്കൽ നേരിട്ടപ്പോഴും രത്തൻ ടാറ്റ പറഞ്ഞൊരു കാര്യം ഇല്ല ഞാൻ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യും എന്നുള്ള ഒരേ ഒരു തീരുമാനത്തിൽ
എഞ്ചിനീയേഴ്സിൻ്റെ അടുത്തൊക്കെ ചർച്ച ചെയ്തു. ഈ ഒരു കമ്പനിയിൽ അവർ രത്തൻ ടാറ്റയുടെ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, ഒരു കാറൊക്കെ നിർമ്മിക്കുന്ന എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് അവരും പറഞ്ഞത് ഇല്ല, ഇത് നടക്കാത്തൊരു കാര്യമാണ്, കാരണം 100,000 രൂപയ്ക്ക് ഒരിക്കലും നമുക്ക് കാറ് നിർമ്മിക്കാൻ പറ്റില്ലെന്ന് എന്തിനാണ് അവരുടെ എഞ്ചിനീയേഴ്സുകളും പറഞ്ഞു. ആ ഒരു സമയത്ത് ഈ ഒരു എക്യുപ്മെൻറ്റ്സൊക്കെ സപ്ലൈ ചെയ്യുന്ന ഇന്ത്യൻ കമ്പനീസുകൾ, ടാറ്റ ഗ്രൂപ്പിനെ തന്നെ സപ്ലൈ ചെയ്യുന്ന കമ്പനീസുകൾ പറഞ്ഞില്ല അത് നമുക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ഐഡിയ, സോ നമ്മുടെ വില കുറച്ച് എക്യുപ്മെൻറ്റ്സൊക്കെ തരാം, ആ ഒരു പ്ലാനിങ് ചെയ്തോളൂ എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു. കാരണം നമ്മുടെ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ രത്തൻ ടാറ്റ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ പ്രോജക്റ്റിന് സ്ട്രോങ് ആയിട്ട് ഇറങ്ങാണ്. പ്രോജക്റ്റിന് സ്ട്രോങ് ആയിട്ട് ഇറങ്ങി ആ ഒരു പ്രോജക്റ്റൊക്കെ ആൾവേസ് കംപ്ലീറ്റ് ആയി, അതിൻ്റെ ആ ഒരു ലോഞ്ചിങ് ടൈമിൽ 100,000 രൂപയ്ക്ക് നാനോ കാറ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്ത് ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഇത് വെസ്റ്റ് ബംഗാളിലായിരുന്നു ഈ ഒരു മാനുഫാക്ചറിങ് കമ്പനിയൊക്കെ വർക്കായിക്കൊണ്ടിരുന്നത്. അത് ഈ ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ കൃഷിയൊന്നും ചെയ്യാത്ത സ്ഥലം വിലക്ക് മേടിച്ചിട്ടാണ് ഈ ഒരു മാനുഫാക്ചറിങ് കമ്പനികളെ ബിൽഡ് ചെയ്തത്. പക്ഷേ അവർ തന്നെ സാധാരണക്കാർ ഒരുപാട് പേര് വന്നിട്ട് അത് നിങ്ങൾ പിടിച്ച് മേടിച്ചതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊരു പ്രൊട്ടസ്റ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഫൈനലി രത്തൻ ടാറ്റയ്ക്ക് അന്ന് തന്നെ അവിടെ നിന്ന് മാറേണ്ടി വന്നു. സോ മാറി അവിടെ നിന്ന് ഡയറക്റ്റ് ഗുജറാത്തിലേക്ക് വന്ന് ഗുജറാത്തിലൊരു സ്ഥലത്ത് ഈ ഒരു മാനുഫാക്ചറിങ് കമ്പനി മൊത്തത്തിൽ വീണ്ടും റീബിൽഡ് ചെയ്തു. സോ അവിടെ വീണ്ടും ഈ ഒരു കാറ് നിർമ്മിച്ചെല്ലാം ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞു. സോ നാനോ 100,000 രൂപയ്ക്ക് അത് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് നാനോ ടാറ്റ നാന ലോഞ്ച് ചെയ്തു. സോ ഈ ഒരു ടാറ്റ നാന ലോഞ്ച് ചെയ്തതിന് ശേഷം അത് ബിഗ്ഗസ്റ്റ് ഒരു വെസ്റ്റ് മൂവായിരുന്നു രത്തൻ ടാറ്റയുടെ കരിയറിൽ. സോ ആ ഒരു ടാറ്റ നാനോ എന്ന് പറഞ്ഞ ആ ഒരു കാറ് 100,000 രൂപയ്ക്ക് സാധാരണക്കാർക്ക് പോലും അവൈലബിൾ ആക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാറ് ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടത്തിലേക്ക് തന്നെ ടാറ്റ കമ്പനിയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനൊരു കാരണമെന്ന് പറയുന്നത് അത് ആൾറെഡി ഇതെന്ത് ചെയ്യുന്നുണ്ട്, വെസ്റ്റ് ആയിട്ടുള്ള കാറാണ്, 100,000 രൂപയ്ക്ക് ഒരിക്കലും കാറ് നിർമ്മിക്കാൻ പറ്റില്ല, അത് ആട്ടോയാണ് കൊണ്ടുവന്ന് കാറായിട്ട് നിർമ്മിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് അന്നത്തെ ആ ടൈമിൽ നമ്മളും കേട്ടിട്ടുണ്ടായിരിക്കും. സ്റ്റിൽ അത് തന്നെയായിരുന്നു ആ ഒരു കാറിന് അല്ലെങ്കിൽ ടാറ്റയുടെ ആ ഒരു നാനോയ്ക്ക് വളരെ വലിയ രീതിയിലൊരു ഭയങ്കരമായിട്ടുള്ള ലോസിലേക്ക് കൊണ്ടുപോയത്. കാരണം അത് ചീപ്പസ്റ്റ് ആണ് എന്നുള്ളൊരു കാര്യങ്ങളെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പറയാൻ തുടങ്ങി, മാരുതിയും സുസുക്കിയും ഒക്കെ തന്നെ പറയാൻ തുടങ്ങി. ബട്ട് ഫൈനലി അത് വളരെ വലിയ രീതിയിൽ ആ ഒരു നാനോ ഭയങ്കരമായിട്ടുള്ള നഷ്ടത്തിലേക്ക് ടാറ്റ ഗ്രൂപ്പിനെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് യഥാർത്ഥത്തിൽ അങ്ങനെ എല്ലാവർക്കും തോന്നുന്ന വിലയിലേക്ക് കാറ് നിർമ്മിക്കേണ്ട, ആ ഒരു രീതിയിൽ നിർമ്മിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം, ഈ ഒരു രീതിയിൽ ഒരു പ്രോജക്റ്റ് നിർമ്മിച്ച് ടാറ്റ നാന ഇങ്ങനെ 100,000 രൂപയ്ക്ക് നമുക്കൊരു കാറ് നിർമ്മിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു ഐഡിയ കൊണ്ടുവന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് അന്ന് രത്തൻ ടാറ്റയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിനുശേഷം മാരുതി അന്ന് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, മാരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടാറ്റ മോട്ടോഴ്സ് ആണ് എന്ന് പറയുന്ന രീതിയിൽ, ടാറ്റയാണ് എല്ലാം എന്ന് പറയുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ടാറ്റ അത്രമാത്രം വളരെ വലിയ രീതിയിൽ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ഫോർഡ് തൻ്റെ ആ ഒരു ജാഗോറും ലാൻഡ് റോവറും ഭയങ്കരമായിട്ടൊരു ലോസിലേക്ക് പോകുന്നത്. നമുക്കറിയാം അത് രണ്ടും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കമ്പനീസുകളാണെന്നുള്ളൊരു കാര്യം, സോറി ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡാണെന്നുള്ളൊരു കാര്യം. സോ അത് ഭയങ്കരമായിട്ടൊരു ലോസിലേക്ക് പോയി അവർ ആ ഒരു ലാൻഡ് റോവറും ജാഗോറും വിൽക്കുന്ന ഒരു സമയം വന്ന സമയത്ത് രത്തൻ ടാറ്റ പോയിട്ട് ടാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ജാഗോറിനെയും നമ്മുടെ ലാൻഡ് റോവറിനെയും വാങ്ങിക്കാൻ, ലോസിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതിനെ വാങ്ങിക്കാൻ അന്നും ഒരുപാട് ആൾക്കാർ പറഞ്ഞു ടാറ്റയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു, പൈസ എത്രമാത്രം കൂടുതലാണെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് തന്നൂടെ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരുപാട് ക്രിഞ്ച് പോയിട്ടുണ്ടായിരുന്നു. അതിനെ മറികടന്ന് രത്തൻ ടാറ്റ ഫൈനലി ജാഗോറും ലാൻഡ് റോവറും മേടിച്ചു. മേടിച്ചതിന് ശേഷം അതൊരു പ്രോഫിറ്റ് രജിസ്റ്റർ ചെയ്യുന്ന ലെവലിലേക്ക് ഭയങ്കരമായിട്ട് ജാഗോറും ഈ ഒരു ലാൻഡ് റോവറും ഹിറ്റായിട്ട് പോയി, ആ ലോസൊക്കെ മാറി ഭയങ്കരമായിട്ട് ഹിറ്റായി പോയി. സോ ഇതൊക്കെ കണ്ട് പല ആൾക്കാരും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം രത്തൻ ടാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് വേറൊരു ലെവലിൽ, അതായത് ബ്രിട്ടീഷ് കമ്പനീസിൽ ഒരുപാട് ലോസിൽ പോകുന്നതൊക്കെ വാങ്ങിച്ചു, അത് ബിൽഡപ്പ് ചെയ്തു, അത് വീണ്ടും ഹിറ്റായി പോകുന്ന രീതിയിൽ 100-ൽ അധികം ഇന്ന് കറൻ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് ലെവലിൽ 100-ൽ അധികം കമ്പനീസുകൾ പുറത്ത് നടത്തുന്നുണ്ട്. പുറത്തു നിന്നും കിട്ടുന്ന ആ ഒരു കമ്പനീസിൻ്റെ വരുമാനങ്ങൾ കൊണ്ടുവന്ന് ഇന്ത്യയിൽ വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനീസുകൾ ബിൽഡപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇന്ത്യയിൽ തന്നെ ഒട്ടനവധി ആൾക്കാർ, നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്ന അത്രമാത്രം കണക്കിന് ആൾക്കാർ രത്തൻ ടാറ്റയുടെ കമ്പനിയിൽ ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ നിന്നും ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇന്ത്യക്കാർക്ക് നിന്ന് തൊഴിലവസരങ്ങൾ കൊടുക്കുന്നുണ്ട്, തൊഴിലവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇതാ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ലെവലിൽ ഇന്ത്യക്ക് വളരെ വലിയ രീതിയിൽ ഒരു പ്രോഫിറ്റ് കൊടുത്ത ഒരു ഇന്ത്യയിൽ തന്നെ ഇന്ന് നമുക്ക് പറയാൻ പറ്റുന്ന, എണ്ണി പറയാൻ പറ്റുന്ന ബിഗ്ഗസ്റ്റ് റിച്ചസ്റ്റ് പേഴ്സൺമാരിൽ ഒരാളായിട്ട് മാറിയ, സ്റ്റില്ലിപ്പോൾ 83 ഏജ് ആയിട്ടുള്ള ആ ഒരു രത്തൻ ടാറ്റയുടെ കരിയർ, രത്തൻ ടാറ്റയുടെ ആ ഒരു ജീവിതം, അതാണ് ഇതെന്ന് പറയുന്നത്. സോ ഇത് ഞാൻ നിങ്ങളടുത്ത് കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ മേ ബി നമുക്കും എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു സ്പാർക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്നുള്ളൊരു രീതിയിൽ. ബട്ട് ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് എന്താണ് രത്തൻ ടാറ്റയ്ക്ക് പറ്റിയിട്ടുള്ള ആ ഒരു സ്റ്റോറി കേൾക്കുന്ന സമയത്ത് തോന്നിയത് എന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്ക് വീണ്ടും സന്ദിപ്പും. അണ്ടിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു, ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ടിയേഴ്സ്, ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ, ലവ് യു ആൾ.